നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഹെൽത്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഇനി ചിങ്ങമാസമൊക്കെ വരാൻ പോവുകയാണ്, കല്യാണങ്ങളുടെ സീസണാണ്, ഫങ്ഷൻസ്, നിശ്ചയം അങ്ങനെ തുടങ്ങി നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഡേക്ക് എങ്ങനെ കുറച്ച് ഗ്ലോയി ആയിട്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ നമ്മുടെ സ്കിൻ കെയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫങ്ഷന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫങ്ഷന് വേണ്ടിയിട്ട് എത്ര നേരത്തെ നമ്മുടെ സ്കിൻ കെയർ തുടങ്ങുന്നോ അത്രയും നേരത്തെ നമുക്ക് സ്കിന്നിന് റിസൾട്ട് കിട്ടും. അപ്പം നോർമലി നമ്മളിപ്പോൾ ഇതുപോലത്തുള്ള ഫങ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്ലിനിക്സിൽ നമ്മൾ ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഞാൻ തന്നെ ഹൈഡ്രോഫേഷ്യലിൻ്റെ കാര്യം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഗ്ലോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡീപ് പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് സൈഡാണ്. ഈവൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്താലും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ക്ലിനിക്സിലൊന്നും വരാൻ പറ്റത്തില്ലെങ്കിൽ വീട്ടിൽ തന്നെ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ എത്ര നേരത്തെ തുടങ്ങാമോ നമ്മൾ അത്രയും മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർ ഇനി മുതൽ വെള്ളം കുടിച്ച് തുടങ്ങുക. സേ ഒരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 ദിവസം മുമ്പാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു റുട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാം. കാരണം വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബോഡിക്ക് പൊതുവെ അത്യാവശ്യമാണ്, സ്കിന്നിനാണ് ഏറ്റവും അത്യാവശ്യം. കാരണം ഹൈലറോണിക് ആസിഡ് പോലുള്ള കണ്ടൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സ്കിന്നിനെ കുറച്ച് പ്ലംപി ആയിട്ട് കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ കൂട്ടി സെല്ലിൻ്റെ ആ ഒരു ഫുള്ളർ ലുക്ക് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ നമുക്കത് സ്കിന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് തിളപ്പിച്ചാറിച്ചതോ ഫിൽട്ടർ ചെയ്ത വെള്ളമോ ഈ ഒരുപാട് കാര്യങ്ങളൊന്നും ഇടാത്ത അല്ലെങ്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആക്കാത്ത വെള്ളം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഡീറ്റോക്സ് വാട്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റോക്സ് വാട്ടറിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ജനറലായിട്ട് ഡീറ്റോക്സ് വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്ററോ അല്ലെങ്കിൽ 2 ലിറ്ററോ, 1 ലിറ്റർ എടുത്താൽ തന്നെ ധാരാളം. 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മളൊരു 2 പീസ് നാരങ്ങ സ്ലൈസ് ചെയ്ത് ഇടുക. അതുപോലെ തന്നെ നമുക്ക് പുതിന ഇല കിട്ടുമെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് അതിനകത്ത് കീടനാശിനിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് ഉള്ള പുതിന ഇല 2-3 ഇല അതിനകത്തേക്ക് ഇടുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതും അതിനകത്തേക്ക് ഇടുക. 2-3 സ്ലൈസ് കുക്കമ്പർ അതും നമ്മൾ അതിനകത്തേക്ക് ഇടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് സ്റ്റർ ചെയ്യുക. ഒരുപാടിട്ട് കലക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യുകയൊന്നും വേണ്ട. ജസ്റ്റ് കലക്കിയിട്ട് അതിനെ നമ്മൾ ഓവർ നൈറ്റ് രാത്രി മൊത്തം വെച്ചിരിക്കുക. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വെറും വയറ്റിൽ തന്നെ ഈ വെള്ളം കുടിച്ച് തുടങ്ങുക. 1 ലിറ്റർ വെള്ളമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഡിറ്റോക്സ് വാട്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് കഴിക്കാമോ നമ്മൾ ചെയ്യുന്നത്. ഓഫ് കോഴ്സ്, ഇത് തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാം. അപ്പോൾ വെള്ളരിക്കയൊക്കെ കുറേ നേരം വെള്ളത്തിയിട്ട് വയ്ക്കുന്ന ഒരു രീതി ശരിയല്ല. കാരണം രാവിലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതിനെ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് ഈ ഒരു വെള്ളം നമ്മൾ കുടിച്ച് തീർക്കാനായിട്ട് നോക്കുക. ഇതെന്ന് പറയുന്നത് ഒരു ഡീറ്റോക്സ് പ്രോസസ്സാണ്. അതായത് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൈറ്റർ, ഒരു എൻഹാൻസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഡീടോക്സിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസ് ആയിട്ട് എന്തെങ്കിലും ടോക്സിൻസ്, എക്സസ് മീൻസ് എന്തെങ്കിലും ടോക്സിൻസ് നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ ഇത് നന്നായി സഹായിക്കുന്നു. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നും അതുപോലെ ബോഡിയും ഹെയറും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഗ്ലോ ചെയ്യും. ഇതാണ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് രാവിലെ 1 ലിറ്റർ നമുക്ക് ഡീറ്റോക്സ് വാട്ടർ കുടിക്കാം. അതിനുശേഷം 1 ലിറ്റർ നമുക്ക് അല്ലാതെ ഉള്ള വെള്ളം കുടിക്കാം, ശുദ്ധമായ വെള്ളം കുടിക്കാം. നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നമുക്ക് ആ വെള്ളത്തിൻ്റെ അമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കാം. ഇനി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സെലിബ്രിറ്റീസും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ കൂടുതൽ അളവിൽ ഫ്രൂട്ട്സ് കഴിക്കും. പക്ഷേ ഒരു സാധാരണക്കാരനെ അത്രത്തോളം ഫ്രൂട്ട്സ് അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പം ആപ്പിൾ, ഓറഞ്ച്, കിവി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സാധാരണക്കാരെ കൊണ്ട് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് പകരം നമുക്ക് നമ്മുടെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? പപ്പായ,
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത്. ഇത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല, ഇപ്പം ഇൻറ്റേർണലി കഴിക്കുന്നതിന് മാത്രമല്ല, പുറമേ നമ്മൾ പപ്പായ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് നമ്മൾ മുഖത്ത് ഒരു 2-3 ദിവസം അപ്ലൈ ചെയ്യുവാണെങ്കിൽ പോലും നല്ല ഗ്ലോ കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഫേസ് പാക്സിനെ കുറിച്ച് ഞാൻ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പപ്പായ ആയാലും പേരയ്ക്ക, ജാമ്പയ്ക്ക, ലവ്ലോലിക്ക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. അത് എത്ര കിട്ടുന്നോ നമുക്ക് അത്രയും നമുക്ക് ഉപയോഗപ്പെടുത്താം. എസ്പെഷ്യലി ഈ ചെറീസ് ആൻഡ് ബെറീസ്, ഇപ്പം നെല്ലിക്ക ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ ചാമ്പയ്ക്ക, പേരയ്ക്ക, ലവ്ലോലിക്ക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെറീസിനകത്ത് വരുന്ന ഐറ്റംസാണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയതുകൊണ്ട് സ്കിന്നിൻ്റെ റീജവനേഷൻ, അതുപോലെ വെയർ ആൻഡ് ടെയർ, ഈവൻ ആ ബ്രൗൺ സ്പോട്സും സ്കിന്നിൽ ടാൻ വരെ മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നല്ലതാണ്. പക്ഷേ ഇത് ഒരു ദിവസം കഴിച്ചാൽ പോരാ, നമ്മളിത് നിരന്തരം കഴിക്കണം. അപ്പോൾ അതിലൊന്ന് ഫ്രൂട്ട്സ് ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എക്സോട്ടിക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ ദിവസവും കഴിക്കാം. എസ്പെഷ്യലി ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മാതളം എല്ലാ ദിവസവും ഒരു അരമാതളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഈ ഫംഗ്ഷന് മുമ്പുള്ള ദിവസങ്ങളിൽ അരമാതളം കഴിക്കുക, ജ്യൂസായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് നല്ലത്. ഇപ്പം റീനൽ കാൽക്കുലേ പോലുള്ള കണ്ടീഷൻ ആർക്കെങ്കിലും സ്റ്റോണിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കുരു ചവച്ച് അത് ഇറക്കാതിരിക്കാൻ തൊപ്പിക്കളയാനായിട്ട് നോക്കുക. ഇനി അതെല്ലാം ജ്യൂസായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുക. ഇത് രണ്ടും നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് നമുക്ക് എല്ലാ ദിവസവും കുടിക്കാം. അതൊരു 2 ഓറഞ്ച് ഏതെങ്കിലും സമയത്ത് കഴിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഈ കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയാനുള്ള കാരണം, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്കും ഇതുപോലെ സ്കിൻ ഇഷ്യൂ ഒരുപാട് വരാറുണ്ട്. ഇപ്പം മുഖക്കുരു ആയിക്കോട്ടെ, താരനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള, ഇപ്പം സ്കിൻ കണ്ടാൽ തന്നെ ഒരു ഹെൽത്തി ലുക്ക്, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലുക്ക് ചിലപ്പോൾ വരാറുണ്ട്. അതിനെയൊക്കെ മാറ്റാനായിട്ട് നമ്മളെയും എല്ലാ ദിവസവും മോഷൻ റെഗുലറായിട്ട് പോകുന്നെങ്കിൽ നമുക്ക് അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് നമ്മളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഇതിത്രയാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഫംഗ്ഷന് മുമ്പ് അമിതമായിട്ട് മധുരം, അതുപോലെ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ നോൺ വെജ് ഇതൊക്കെ നന്നായി കുറയ്ക്കുക. ഫിഷ് ഇഷ്ടംപോലെ കഴിക്കാം കേട്ടോ, അത് വലിയ ഫിഷല്ല, ചെറിയ ഫിഷ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷന് മുമ്പ് പുതിയതായിട്ടുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ വെളുക്കാനുള്ള സാധനങ്ങളോ ഒന്നും നമ്മുടെ സ്കിന്നിൽ പരീക്ഷിച്ച് നോക്കരുത്. അതായത് അത്രയും ജെന്വിൻ ആയിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് പല രീതിയിലുള്ള ക്രീംസും പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സമയം കൂടി ഇല്ലാതെയാവും. കാരണം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വളരെ അടുത്താണ്. എന്തെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക്സ് സ്കിന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തിരുത്താനുള്ള സമയമെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് പരീക്ഷണങ്ങൾ അധികം നടത്താതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ഫേസ് പാക്സിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഹെഡ് ടു ഫുട്ട്, അതായത് നമ്മുടെ തലമുടി മുതൽ നമ്മുടെ ഉള്ളംകാല് വരെ നമുക്കൊരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലെൻസിങ് പ്രോസസ്സാണ്. എല്ലാ ദിവസവും ഇപ്പോൾ തല കുളിക്കാൻ, പലരും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തല കുളിക്കുന്നവരാണ്. തല കുളിക്കാൻ പറ്റിയില്ലെങ്കിലും മേല് 2 നേരം നമ്മൾ നന്നായി തേച്ച് കുളിക്കാനായിട്ട് എപ്പോഴും നോക്കുക. അതുപോലെ കുളിക്കുന്ന സമയത്താണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്ക്രബ്സ്, പയറ് പൊടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് സ്കിൻ ഒന്ന് നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഏതെണ്ണയാണ് നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നമ്മുടെ ഓലിവ് ഓയിലോ ആമണ്ട് ഓയിലോ അങ്ങനത്തെ ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിലി സ്കിൻ ആണെങ്കിൽ മുഖത്ത് ഓയിലിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ പിമ്പിൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവൻ പിമ്പിൾ ഉണ്ടെങ്കിലും ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 2-3 പ്രാവശ്യം നന്നായിട്ട് തറവായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഓയിലി സ്കിന്നിനും വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഒന്ന് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നല്ല, നമ്മുടെ രക്തചംക്രമണം കൂട്ടുമ്പോൾ ആ മൈക്രോ സർക്കുലേഷൻ കൂട്ടും. അപ്പോൾ സ്കിൻ കണ്ടാൽ തന്നെ നല്ലൊരു തിളക്കമായിരിക്കും. നമ്മുടെ മുഖം മാത്രമല്ല ബോഡി ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും.
നേരത്തെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ് ക്യാരറ്റ്സ്. അതുപോലെ തന്നെ ഈ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഒക്കെ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും ബീറ്റാ കാരോട്ടനോയിഡ്സിൻ്റെ ഒരു സോഴ്സാണ്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. ക്യാരറ്റ് കഴിക്കുകയാണ് എല്ലാ ദിവസവും ഒരു ക്യാരറ്റ് കഴിക്കുക, ഒരു കാൽ ഭാഗത്തിന് താഴെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസാക്കി മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഫേസ് പാക്സ് ഇടുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുക. പക്ഷേ ആദ്യം തന്നെ ഇടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ അലോവേര, അത് അലോവേര ഇപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ ചിലർക്കൊക്കെ അലർജി വരാറുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അത് ട്രൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മഞ്ഞൾ, മഞ്ഞൾ മിക്കവാറും ആൾക്കാർക്ക് അലർജി ആവാറുണ്ട്. അത് ചിലപ്പോൾ കുരു ഉണ്ടാക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാറുണ്ട്, പിന്നെ നിറം വെക്കേണ്ടതിന് പകരം നമ്മുടെ ഉള്ള നിറം കറുത്തു പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മഞ്ഞളൊക്കെ ട്രൈ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് പരീക്ഷണങ്ങൾ അമിതമായിട്ട് നടത്താതിരിക്കാനായിട്ട് നോക്കുക. പിന്നെ മോയ്സ്ചറൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ നമ്മൾ സ്കിന്നിൽ ചെയ്താലും നമ്മുടെ സ്കിന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഒരു 5 days നമ്മൾ അടുപ്പിച്ച്, ഒരു 5 days നമ്മൾ അടുപ്പിച്ച് നന്നായിട്ട് നമ്മുടെ കൈയും കാലമൊക്കെ വൃത്തിയായിട്ട് കഴുകി, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ജസ്റ്റ് ആ ഈർപ്പം ഒപ്പിയിട്ടെ കുറച്ച് മോയ്സ്ചറൈസർ, അത് എന്ത് വേണമെങ്കിലും ആവാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ ആവാം, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആവാം, അത് നമ്മൾ കൃത്യമായിട്ടും ആ മോയ്സ്ചർ ലോക്ക് ചെയ്യുന്ന പോലെ 2 days ചെയ്ത് നോക്കുക. വിത്തിൻ ഒരു 5 days നമുക്ക് സ്കിന്നിൽ വരുന്ന ഒരു ചേഞ്ച് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഫുഡ് സ്ക്രബ്സ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കാലൊക്കെ വിണ്ടു കീറുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചൂടുവെള്ളവും സോപ്പും അതുപോലെ കുറച്ച് ഉപ്പും ഒരു പീസ് നാരങ്ങയും ഒക്കെ കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 20 minutes നമ്മൾ അതിനകത്ത് വയ്ക്കുക. അതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് തന്നെ അത് പ്യൂമാറ്റിക് സ്റ്റോണോ വല്ലതും വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാലിൻ്റെ എന്താ പറയുക ഉപ്പൂറ്റിയൊക്കെ കുറച്ച് വൃത്തികേടായിട്ടിരിക്കുന്നതൊക്കെ കുറച്ചൊന്ന് മാറും. നമ്മളും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവും. ഇനിയും ഇതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പാർട്ടി അല്ലെങ്കിൽ കല്യാണമൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട്. അത് മാത്രമല്ല ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും ഒരുപാട് വീഡിയോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്കിൻ ഗ്ലോയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡീപിഗ്മെൻറ്റേഷനുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ വീഡിയോസും അടുത്തടുത്ത എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാത്തിരിക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. Thank you so much and keep watching.